ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞങ്ങൾ വളരെ വൈകിട്ട് എണീറ്റത് അല്ലേ. ജസ്റ്റ് എണീറ്റിട്ട് ഇതാ ചായ കുടിക്കണേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയൂ. ഇന്ന് ഈസ്റ്റർ ആണ്. പിന്നെന്താണ് ഇന്ന്? പിന്നെന്താണ്, ഞാൻ അടുക്കളയ്ക്ക് ദിവസമാണ്. എൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കാം. അപ്പം ഞാൻ ഇങ്ങനെ നെറ്റിൽ നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം അത്രേ. ആ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പുതിയൊരു സംഭവം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാനൊരു പുതിയൊരു റെസിപ്പി കണ്ടു. എന്താണ്, ഇത്തിരി ഒരു സമയം എടുക്കും ഉണ്ടാക്കാനായിട്ട്. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ. പക്ഷെ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പൊ തന്നെ 11 മണിയായി. അപ്പോ ഇനി അത് എപ്പൊ കഴിക്കാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോണ്. രാവിലെ ഞാൻ അതിന് പകരം ചെറുതായിട്ട് പോകാൻ. ഞാൻ ഇന്ന് സമാധാനം സ്വസ്ഥമായിട്ട് ഇന്ന് കൊറേ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാന് സഹായിക്കണോ കുറച്ച്? പിന്നെ ഒബ്വിയസ്ലി സഹായിക്കും. അപ്പോ ഞാനത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് സംഭവം എന്നുള്ളത് നേരിട്ട് കാണാം. ലെറ്റ്സ് ജംപ് ഇൻടു ദ കിച്ചൺ. കിച്ചൺ ആദ്യം 100 ഗ്രാം കപ്പലണ്ടി എടുക്കുക കേട്ടോ. പച്ച കപ്പലണ്ടി അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴുകി എടുക്കണം കേട്ടോ. ഇത് ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഓക്കെ, ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണേ. അതിലേക്ക് കുറച്ച് വെള്ളം അത്രയും നകന്ന് വരാൻ വേണ്ടി. ഇതിലേക്ക് 200 ഗ്രാം മൈദ എടുക്കുക കേട്ടോ. നമ്മൾ 100 ഗ്രാം കപ്പലണ്ടിയാണ്. അപ്പോൾ 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഗ്രാം ഈസ്റ്റ് ഇടുക കേട്ടോ. ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ് ഇല്ലേ അത്. ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ പഞ്ചസാര, ഞങ്ങൾ ബ്രൗൺ ഷുഗർ ആട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ആ അരച്ചു വെച്ചേക്കുന്ന ആ ഇതുണ്ടല്ലോ കപ്പലണ്ടി, അതിങ്ങോട്ട് ഒഴിക്കുക. ഇത് നന്നായി എന്നിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഏകദേശം ഈ പരമാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഇത് ഇതിൻ്റെ ഡബിൾ സൈസ് ആവുന്നത് വരെ കേട്ടോ. എന്താ കണ്ട, അപ്പം ഇതാണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ ഡബിൾ സൈസ് ആവുന്നവരെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ അതേ കുറച്ചൊരു 3 അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടോ അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ വരും. ഏകദേശം ഇതുമാതിരി ഇങ്ങനെ കണ്ട സ്പോഞ്ചിൻ്റെ പോലെ ആകും. അപ്പോഴാട്ടോ നമ്മൾ എടുക്കണ്ടേ. എന്നിട്ട് ഇതാ ഇതിങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഏകദേശം ഇതാ ഇത്രയും കട്ടി വേണമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇത്രയും കട്ടിയിൽ ഞാനൊരു ചെറിയൊരു ഷീറ്റ് പോലെ പരത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു സ്ക്വയർ ഷീറ്റ്. അതിന് ശേഷം ജസ്റ്റ് ഞാൻ മുറിക്കണം. ഓക്കെ, മുറിച്ചു. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു ഇത് ഷീറ്റ് എടുത്തിട്ട് വേറൊരു ഷീറ്റിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇതിന് നടുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വര വരച്ചു കേട്ടോ. എന്നിട്ട് അതെടുത്തു അവർ. എന്നിട്ട് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ഒരു ഷീറ്റ് ഒരു 10 മിനിറ്റ്സും കൂടി അവർ വെക്കുന്നുണ്ട്. ഇനിതാ ഇത് നമ്മൾ നേരെ എടുത്തിട്ട് എണ്ണയിലിടാൻ പോവാണ്. ഇത് അധികം വറവില്ല കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്. ഇത് ഉള്ളിലിതാ ഇങ്ങനെ കേട്ടോ ഇരിക്കുക. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്.
ഇത് ഉണ്ടാക്കി വരാനായിട്ട് മൂന്നര മണിക്കൂർ എടുത്തു. കാരണം ആ ഫെർമെന്റേഷൻ കുറെ സമയമെടുത്തു. അതുകൊണ്ട് ആളെനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു. അതിന്റെ ഇടയില് തല ഇറങ്ങി വിടാണ്ടിരിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കി. ഇതാണ് കയ്യിലിരിക്കുന്ന സാധനം. സാധനം എങ്ങനെയുണ്ടോ നോക്ക്. സാധനം കയ്യിലുണ്ടോ? സാധനം എങ്ങനെയുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ടതിനുള്ള രുചിയൊന്നും ഇല്ല കേട്ടോ, ടു ബി വെരി ഓണസ്റ്റ്. ഞാൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കപ്പലണ്ടിയും മെഗൊക്കെ ആയിട്ടും എനിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ്. ഞാൻ പഞ്ചസാര വളരെ കുറച്ചായിട്ടത്, അതും ബ്രൗൺ ഷുഗർ കൂടുതൽ ഇട്ടാലേ അതിന് മധുരം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അഥവാ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാരയും ഏലക്കൊക്കെ ഇടാം അല്ലേ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ടേസ്റ്റ് വൈസ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ്, ഇത് ട്രൈ ചെയ്യാമെന്ന് പറയുന്നില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷ നോക്കിയതാണ്. മറ്റേ നേരത്തെ ആ എഗ് റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പക്ഷേ അതിൻ്റെ ലിങ്ക് ഇതേ മുകളിൽ കൊടുക്കാം. അത് നല്ല ഒരു ബെസ്റ്റ് റെസിപ്പിയാണ്, നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ. ഇത് അത്രയ്ക്ക് ഫണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചു ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം വരെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.